Hi friends, Eduplus Learning Classes in the Pudiri video like Elamurka Sagadam. In the video, we will discuss the same thing. And I have the Idivatrendele, Sports My Bandapeto and Dola current affairs on PSC Bulletin Mandatula Chodingalana, Namkanokam. Adi the Chodium. Rendai the Idivatrendele, Australian Open Tennis Purisha Kiridam Nadiad, Rafael Nadalana, Australian Open Tennis Purisha Kiridam Nadiad, Rafael Nadalana. ഇദ്ദേഹമാണ് 21 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുമായിട്ട് പുരുഷ സിംഗിൾസിൽ ഏറ്റവും കൂടുതൽ കിരീടനേട്ടം കരസ്ഥമാക്കിയത്. 21 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് റാഫേൽ നദാൽ കരസ്ഥമാക്കിയത്. പുരുഷ സിംഗിൾസിൽ ഏറ്റവും കൂടുതൽ കിരീടനേട്ടം കൈവരിച്ചത് നദാലാണ്. 2022ലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം നേടിയത് ആഷ്ലി ബാർട്ടിയാണ്. 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഓസ്ട്രേലിയൻ താരം ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം കരസ്ഥമാക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം 2022 കരസ്ഥമാക്കിയത് ഓസ്ട്രേലിയൻ താരം തന്നെയാണ് ആഷ്ലി ബാർട്ടിയാണ് ഇത് കൈവരിച്ചത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം നേടിയത് റാഫേൽ നദാലും വനിതാ കിരീടം നേടിയത് ആഷ്ലി ബാർട്ടിയാണ്. അടുത്തത് 2022ലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചത് പുരുഷ വിഭാഗത്തിൽ സിംഗിൾസിൽ റാഫേൽ നദാലും വനിതാ വിഭാഗത്തിൽ പോളണ്ട് താരമായിട്ടുള്ള ഇഗ സിയാട്ടെയുമാണ്. അപ്പോൾ 2022ലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം കരസ്ഥമാക്കിയ വ്യക്തിയാണ് റാഫേൽ നദാൽ. വനിതാ വിഭാഗത്തിൽ വിജയിച്ചത് പോളണ്ട് താരമായിട്ടുള്ള ഇഗ സ്വിയാട്ടെ. ഇഗ സ്വിയാട്ടെയാണ് ഫ്രഞ്ച് ഓപ്പൺ 2022ലെ കിരീടം കരസ്ഥമാക്കിയത്. അടുത്തത് വിംബിൾഡൺ കിരീടമാണ്. 2022ലെ വിംബിൾഡൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ചാണ്. നൊവാക് ജോക്കോവിച്ചിനാണ് പുരുഷ വിഭാഗത്തിൽ കിരീടം ലഭിച്ചത്. ജോക്കോവിച്ചിൻ്റെ 21-ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടവും 7-ാമത്തെ വിംബിൾഡൺ കിരീടവുമാണ് ഇത്. ജോക്കോവിച്ചിൻ്റെ 21-ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടവും 7-ാമത്തെ വിംബിൾഡൺ കിരീടവുമാണ് 2022ൽ അദ്ദേഹം കരസ്ഥമാക്കിയത്. അടുത്തത് 2022ലെ വിംബിൾഡൺ വനിതാ വിഭാഗം കിരീടം കരസ്ഥമാക്കിയത് എലേന റൈബാക്കിനെയാണ്. എലേന റൈബാക്കിന ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യത്തെ കസാക്കിസ്ഥാൻ താരമാണ് ഇവർ. വിംബിൾഡൺ വനിതാ വിഭാഗം കിരീടം 2022ൽ കരസ്ഥമാക്കിയത് കസാക്കിസ്ഥാൻ താരമായിട്ടുള്ള ആദ്യത്തെ കസാക്കിസ്ഥാൻ താരമാണ് എലേന റൈബാക്കിന. അടുത്തത് US ഓപ്പൺ കിരീടമാണ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് പോളണ്ടിൻ്റെ ഇഗ സ്വിയാട്ടെക്കാണ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് പോളണ്ടിൻ്റെ ഇഗ സ്വിയാട്ടെക്കാണ്. ഫൈനലിൽ ടുണീഷ്യയുടെ ഓൻസ് ജബിയൂറിനെയാണ് പരാജയപ്പെടുത്തിയത്. ടുണീഷ്യയുടെ ഓൻസ് ജബിയൂറിനെയാണ് പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് സ്പാനിഷ് താരമായിട്ടുള്ള കാർലോസ് അൽക്കാരസ് ആണ്. US ഓപ്പൺ 2022 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് സ്പാനിഷ് താരമായിട്ടുള്ള കാർലോസ് അൽക്കാരസ് ആണ്. നോർവേക്കാരനായിട്ടുള്ള കാസ്പർ റൂഡിനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. അപ്പോൾ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് സ്പാനിഷ് താരമായിട്ടുള്ള കാർലോസ് അൽക്കാരസ് ആണ്. വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയാട്ടെക്കാണ്. മറ്റൊരു പ്രത്യേകതയാണ് ലോക 1-ാം നമ്പർ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഈ 19-കാരനായിട്ടുള്ള അൽക്കാരസ്. പുരുഷ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ള അൽക്കാരസ് ആണ് ലോക 1-ാം നമ്പർ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അടുത്ത ചോദ്യം 2022ലെ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ സ്പോർട്സ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ ബോക്സിംഗ് താരമാണ് MC മേരി കോം. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ സ്പോർട്സ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് 2022ൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ ബോക്സിംഗ് താരമാണ് MC മേരി കോം. അടുത്തത് സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിൻ്റൺ വനിതാ കിരീടം നേടിയത് PV സിന്ധുവാണ്. സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിൻ്റൺ വനിതാ കിരീടം കരസ്ഥമാക്കിയത് 2022ലാണ് PV സിന്ധുവാണ്. ഫൈനലിൽ ഇന്ത്യൻ താരം മാൾവിക ബൻസോദിനെയാണ് തോൽപ്പിച്ചത്. 2021ലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയത് പോളണ്ട് മുന്നേറ്റ താരമായിട്ടുള്ള റോബർട്ട് ലെവൻഡോവ്സ്കിക്കാണ്. 2021ലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് പോളണ്ട് മുന്നേറ്റ താരമായിട്ടുള്ള റോബർട്ട് ലെവൻഡോവ്സ്കിയാണ്. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സ്പെയിൻ താരമായിട്ടുള്ള അലക്സിയ പുട്ടെല്ലാസ് ആണ്.
അലക്സിയ പുട്ടെല്ലാസ്. 2022 പുരസ്കാരവും നൽകിയിട്ടുണ്ട്. മെസ്സിക്കും അലക്സിയ പുട്ടെല്ലാസിനുമാണ് ആ പുരസ്കാരം ലഭിച്ചത്. ഇനി 2021 ഫിഫ പുസ്കാസ് അവാർഡ് ലഭിച്ചത് എറിക് ലമേലയ്ക്കാണ്. ഫിഫ പുസ്കാസ് അവാർഡ് 2021 ലഭിച്ചത് എറിക് ലമേല. ഇൻ്റർനാഷണൽ വേൾഡ് ഗെയിംസ് അസോസിയേഷൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ 2021 തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പി ആർ ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പറും മലയാളിയുമായ ഒളിമ്പ്യനായിട്ടുള്ള പി ആർ ശ്രീജേഷിനാണ് ഇൻ്റർനാഷണൽ വേൾഡ് ഗെയിംസ് അസോസിയേഷൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ 2021 തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ശ്രീജേഷ്. ആദ്യത്തെ വ്യക്തി റാണി റാംപാലാണ്. 2019 വനിതാ ഹോക്കി ടീം ക്യാപ്റ്റനായിട്ടുള്ള റാണി റാംപാലിനാണ് ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് പി ആർ ശ്രീജേഷ്. ഇൻ്റർനാഷണൽ വേൾഡ് ഗെയിംസ് അസോസിയേഷൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ 2021 അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2021 മികച്ച വനിതാ ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം ലഭിച്ചത് നമ്മുടെ സ്മൃതി മന്ദാനയ്ക്കാണ്. 2018 ഇവർക്കിതേ പുരസ്കാരം ലഭിച്ചിരുന്നു. അപ്പോൾ 2021 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച വനിതാ ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ ബാറ്ററായിട്ടുള്ള സ്മൃതി മന്ദാനയ്ക്കാണ്. അടുത്തത്, ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം ലഭിച്ചത് സെനഗലിനാണ്. 2022 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയത് സെനഗലാണ്. സെനഗൽ ആദ്യമായിട്ടാണ് ഈ കപ്പ് കരസ്ഥമാക്കുന്നത്. ഫൈനലിൽ ഈജിപ്തിനെയാണ് തോൽപ്പിച്ചത്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയത് സെനഗലാണ്. പരാജയപ്പെടുത്തിയത് ഈജിപ്തിനെയാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിൻ്റെ റെക്കോർഡ് ഇന്ത്യൻ താരത്തിനാണ് ലഭിച്ചത്. യുവതാരമായിട്ടുള്ള ബീഹാറിലെ വ്യക്തിയാണ് സക്കീബുൾ ഗനി. സക്കീബുൾ ഗനിക്കാണ് റെക്കോർഡ് ലഭിച്ചത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിൻ്റെ റെക്കോർഡ് ഇന്ത്യൻ താരമായിട്ടുള്ള ബീഹാറിലെ സക്കീബുൾ ഗനിയുടെ പേരിലാണ്. മിസോറാമിനെതിരായിട്ട് രഞ്ജി ട്രോഫി മത്സരത്തിൽ 341 റൺസാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. അടുത്തത്, വനിതാ ക്രിക്കറ്റിലെ ഇന്ത്യൻ ഇതിഹാസമാണ് മിതാലി രാജ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും മിതാലി രാജ് 2022 വിരമിച്ചു. അപ്പോൾ ഇത് ചോദിക്കാം, 2022 വിരമിച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമായിട്ടുള്ള വനിതാ താരം ആരാണെന്ന് ചോദിക്കാം. മിതാലി രാജാണ്. 6 ലോകകപ്പുകളിൽ പങ്കെടുത്ത വനിതാ ക്രിക്കറ്റ് താരമാണ്. വനിതാ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ടീമിനെ നയിച്ച താരം എന്ന റെക്കോർഡാണ് മിതാലി രാജിൻ്റെ പേരിൽ ഉള്ളത്. ഈ പറഞ്ഞ രണ്ട് റെക്കോർഡും മിതാലി രാജിൻ്റെ പേരിലുള്ളതാണ്. 6 ലോകകപ്പുകളിൽ പങ്കെടുത്ത വനിതാ ക്രിക്കറ്റ് താരമാണ്. വനിതാ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ടീമിനെ നയിച്ച താരമാണ്. അതുപോലെ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് മിതാലി രാജ്. 2021 ഗെയിൽ രത്ന പുരസ്കാരം ലഭിച്ചു. മിതാലി രാജിന് 2021 ഗെയിൽ രത്ന പുരസ്കാരം ലഭിച്ചത്. മിതാലിയുടെ ജീവിതം പ്രമേയമാക്കുന്ന ശ്രീജിത്ത് മുഖർജിയുടെ സിനിമയാണ് സബാഷ് മിതു. സബാഷ് മിതു എന്നുള്ളത് മിതാലിയുടെ ജീവിതം പ്രമേയമാക്കുന്ന ശ്രീജിത്ത് മുഖർജിയുടെ സിനിമയാണ് സബാഷ് മിതു. മിതാലി രാജിൻ്റെ വേഷം ചെയ്തത് തപ്സി പന്നു ആണ്. തപ്സി പന്നു ആണ് ആ സിനിമയിൽ മിതാലി രാജിൻ്റെ വേഷം ചെയ്തത്. അടുത്തത്, വെസ്റ്റ് ഇൻഡീസ് വേദിയായിട്ടുള്ള അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് കിരീടം കരസ്ഥമാക്കിയത് ഇന്ത്യയാണ്. 5 ഇന്ത്യ അണ്ടർ 19 കിരീടം കരസ്ഥമാക്കുന്നത്. അപ്പോൾ 2022 അണ്ടർ 19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദിയായത് വെസ്റ്റ് ഇൻഡീസാണ്. അണ്ടർ 19 ലോകകപ്പ് വിജയിയായത് ഇന്ത്യയാണ്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഈ കിരീടം കരസ്ഥമാക്കുന്നത്. ഇന്ത്യ 5 അണ്ടർ 19 കിരീടം കരസ്ഥമാക്കുന്നത്. 2022 ശൈത്യകാല ഒളിമ്പിക്സ് 24 24 ശൈത്യകാല ഒളിമ്പിക്സിന് വേദിയായത് ചൈനയിലെ തലസ്ഥാനമായിട്ടുള്ള ബെയ്ജിംഗ് ആണ്. 24 ശൈത്യകാല ഒളിമ്പിക്സിന് വേദിയായത് ചൈനീസ് ക്യാപിറ്റലായിട്ടുള്ള ബെയ്ജിംഗ് ആണ്. ആൽപൈൻ സ്കീയറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന അത്ലറ്റ് മാത്രമാണ് ഇന്ത്യയിൽ നിന്നും യോഗ്യത നേടിയത്. അപ്പോൾ 24 ശൈത്യകാല ഒളിമ്പിക്സിൻ്റെ വേദി ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗ് ആണ്. ഇതിൽ പങ്കെടുക്കാനുള്ള ഇന്ത്യയിൽ നിന്നും യോഗ്യത നേടിയ ഒരേ ഒരു വ്യക്തിയാണ് ആൽപൈൻ സ്കീയറായിട്ടുള്ള
ആരിഫ് മുഹമ്മദ് ഖാൻ. ശൈത്യകാല ഒളിമ്പിക്സിൽ നോർവേയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്. 24th ശൈത്യകാല ഒളിമ്പിക്സിൽ ഒന്നാമതായി എത്തിയത് നോർവേയാണ്. 2022 ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം കരസ്ഥമാക്കിയത് കേരള വനിതാ ടീമാണ്. 2022 ദേശീയ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് കേരളമാണ്. ഫൈനലിൽ റെയിൽവേസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് കേരളം കിരീടം കരസ്ഥമാക്കിയത്. തുടർച്ചയായി 4th തവണയാണ് കേരള ടീം ഈ കിരീടം കരസ്ഥമാക്കുന്നത്. 2022 ലോക ക്ലബ്ബ് ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയത് ഇംഗ്ലീഷ് ക്ലബായിട്ടുള്ള ചെൽസിയാണ്. ബ്രസീൽ ക്ലബ്ബ് പാൽമറൈസാസിനെ കീഴടക്കിയാണ് ഇംഗ്ലീഷ് ക്ലബായിട്ടുള്ള ചെൽസി ലോക ക്ലബ്ബ് ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയത്. 2022 ലോക ക്ലബ്ബ് ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയത് ഇംഗ്ലീഷ് ക്ലബായിട്ടുള്ള ചെൽസിയാണ്. ബ്രസീൽ ക്ലബായിട്ടുള്ള പാൽമെയറാസിനെ കീഴടക്കിയിട്ടാണ് ഈ കിരീടം കരസ്ഥമാക്കുന്നത്. അടുത്തത്, 2022 മലയാളിയും ഫാസ്റ്റ് ബൗളറുമായിട്ടുള്ള എസ് ശ്രീശാന്ത് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നത്. 2022 വിരമിച്ച മലയാളിയായിട്ടുള്ള ഫാസ്റ്റ് ബൗളറാണ് ശ്രീശാന്ത്. 2007 T20 വേൾഡ് കപ്പും 2011 ഏകദിന ലോകകപ്പും നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന വ്യക്തിയാണ് എസ് ശ്രീശാന്ത്. ഇന്ത്യൻ ഓപ്പൺ ജംപ്സ് മത്സരത്തിൽ ലോങ് ജമ്പ് ഇനത്തിൽ സ്വർണം നേടിയ മലയാളി താരമാണ് മുരളി ശ്രീശങ്കർ. ഇന്ത്യൻ ഓപ്പൺ ജംപ്സ് മത്സരങ്ങളിൽ ലോങ് ജമ്പ് ഇനത്തിൽ സ്വർണം നേടിയ മലയാളി താരമാണ് മുരളി ശ്രീശങ്കർ. അടുത്തത്, ഇൻ്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് സൗരഭ് ചൗധരി. ഇൻ്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് സൗരഭ് ചൗധരി. അടുത്തത്, പാരാ ആർച്ചറി ലോക ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പൂജ ജട്ട്യാൻ. പാരാ ആർച്ചറി ലോക ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പൂജ ജട്ട്യാൻ. 2021-22 വർഷത്തെ ISL ഫുട്ബോൾ കിരീടം നേടിയത് ഹൈദരാബാദ് FC. 2021-22 വർഷത്തെ ISL ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയത് ഹൈദരാബാദ് FC. കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചാണ് ഹൈദരാബാദ് FC ഈ കിരീടം നേടിയത്. അടുത്തത്, വനിതാ ഏകദിന ക്രിക്കറ്റിൽ 250 വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരമായത് ഇന്ത്യയുടെ ജൂലൻ ഗോസ്വാമിയാണ്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ 250 വിക്കറ്റ് നേടുന്ന ആദ്യ താരമായത് ഇന്ത്യയുടെ ജൂലൻ ഗോസ്വാമിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്.